ഹലോ ഫ്രണ്ട്സ്, എറണാകുളത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയാണ്. ശനി ഞായറും മാത്രമേ ഉള്ളൂ, ഇട ദിവസങ്ങളില്ലില്ല. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന ചില അംഗങ്ങളുമായി ഇംഗ്ലീഷ് പഠിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നിനെക്കുറിച്ച് നടത്തിയ ഒരു ഇൻട്രാക്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്കത് കേൾക്കാം. അത് കേട്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മുമ്പിൽ കുറച്ച് ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്, 5 പേരുണ്ട്. ഞാൻ ഇവരോടായിട്ടൊരു കാര്യം പറയുന്നതാണ്, ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ വന്ന ആൾക്കാരാണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ അനേകം മാർഗങ്ങൾ ഉണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു മാർഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ളെങ്കിലും ആ അറിയാവുന്ന ഇംഗ്ലീഷ് നിങ്ങൾ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ ഇംഗ്ലീഷ് 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് പറയാം. ഒരു അല്പം കോമഡിയുള്ളൊരു കാര്യമാണത്. എനിക്ക് 60 വയസ്സായപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു ആവശ്യം വന്ന്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സൊസൈറ്റിയിലെ മെമ്പറാണ്, അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ 60 വയസ്സിൽ ഞാൻ റിട്ടയർ ആകുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ബാങ്കിലെ ജോലിയൊക്കെ ചെയ്യുന്നു, മാത്രമേ ഉള്ളൂ. ബാങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ പലർക്കും സംശയമുണ്ട് ഞാൻ നുണയാണ് പറയുന്നത്, 60 വയസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് നുണയാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബാങ്കിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം. ഞാൻ ബാങ്കിൽ ആരോടും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല, എൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും സംസാരിച്ചിട്ടില്ല 60 വയസ്സുവരെ. 60 വയസ്സായി. ആ റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ചേർന്നത്. എറണാകുളത്ത് കലൂരിൽ ഒലീവിയ എന്ന പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർന്നത്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള അനുരൂപാണ് എന്നെ പഠിപ്പിക്കുന്ന സാറ്. അന്ന് അനുരൂപിന് 20 വയസ്സേ ഉള്ളൂ, എനിക്ക് അന്ന് 60 വയസ്സുണ്ട്. ഒലീവിയയിലെ ടീച്ചർ അനുരൂപ്. കാരണം അനുരൂപ് ദുബായിൽ പഠിച്ചു വളർന്ന ആളാണ്, നല്ല ഇംഗ്ലീഷാണ്. ഒലീവിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേപോലെ വെളുത്ത മതിലയിലേക്ക് ഒരു പ്രൊജക്ടർ വെച്ച് അടിച്ചിട്ട് പ്രൊജക്ടറിലാണ് കുറേ സെൻറ്റൻസുകൾ എഴുതി കാണിക്കും. ആ സെൻറ്റൻസ് നമ്മൾ അവരുടെ ഒപ്പം പറയണം. സെൻറ്റൻസ് ഒക്കെ ഇങ്ങനെയാണ്, സ്ക്രീനിൽ ഒരു ഫാൻ കാണും, ഒരു ടേബിൾ ഫാൻ. എന്നിട്ട് പറയും, ദിസ് ഈസ് എ ടേബിൾ ഫാൻ. അപ്പോൾ സായിപ്പ് പറയണ പോലെ നമ്മൾ പറയണം, ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. ഇങ്ങനെ ഡെയിലി ഒരു 3-4 സെൻറ്റൻസ് പഠിപ്പിക്കും. ഇത് കൂടാതെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഹാസ്, ഹാവ്, ഹാഡ്, ഈസ്, ആം, ആറ് ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. ഗ്രാമർ കേട്ട് കേട്ട് എനിക്ക് തല ചകിരിച്ചു തുടങ്ങി. ഞാനൊരു ദിവസം സാറിനോട് പറഞ്ഞ്, അനുരൂപിനോട് പറഞ്ഞ്, ആ പ്രൊജക്ടർ ഒന്ന് ഓഫ് ചെയ്യണം, ഇനി മേലാൽ ഇവിടെ പ്രൊജക്ടർ ഓൺ ചെയ്യരുത്. എനിക്ക് അനുരൂപ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എൻ്റെ കൂടെ പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും പറഞ്ഞാൽ മതി, എന്നോട് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചിട്ടാ പാവോ അനുരൂപ്. പിന്നീട് പ്രൊജക്ടർ ഇട്ടിട്ടില്ല. ആകെ 3 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാൾ ഒരിക്കലും വരില്ല, ഒരാൾ വല്ലപ്പോഴും വരും, ഞാൻ റെഗുലറായിട്ട് വരും. എനിക്ക് പഠിക്കണമല്ലോ. എന്നിട്ട് ഞാൻ അനുരൂപിൻ്റെ കൂടെ ഇരുന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അനുരൂപ് ചോദിച്ചാൽ എന്ത് നമ്മൾ സംസാരിക്കും? ഞാൻ പറഞ്ഞു, നമുക്ക് MG റോഡിനെ കുറിച്ച് സംസാരിക്കാം, മറൈൻ ഡ്രൈവിനെ കുറിച്ച് സംസാരിക്കാം, അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് പലതും പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ആ ഐഡിയ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഈ അനുരൂപ് ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ വേറെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചാൽ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതിന് ഞാൻ അന്ന് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ മെമ്പറാണ്. അവിടെ സംസ്കൃതം, മ്യൂസിക്, നാച്ചുറോപ്പതി, ഹോമിയോ, അങ്ങനെ പലതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സംസ്കൃത ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. സംഗീതമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അവിടുത്തെ മാഡം സെക്രട്ടറി സീതാലക്ഷ്മി മാഡം, മാഡത്തിൻ്റെ ചോദിച്ചു, ഇവിടെ പലതും പഠിപ്പിക്കേണ്ട, ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചോട്ടെ. ആ നല്ല കാര്യം മോനെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ ഈ മാഡം, 90 വയസ്സുണ്ട്. ആ മാഡം ആ ഷെയ്ക്ക് ഹാൻഡ് തന്നതാണ് എനിക്കൊരു പ്രോത്സാഹനമായത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആര് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കും, ചിരിക്കണല്ലായിരുന്നു, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും അറിയില്ലല്ലോ, ഈ അറിയാത്ത ഞാൻ പഠിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തേക്കണേ. എന്നിട്ട് അവർ ഇവരുടെ ന്യൂസ് പേപ്പറിലിടും, പേപ്പറിൽ പ്രസ് ക്ലബിൽ എല്ലാം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേപ്പറിലും വരും, സ്ഥാപിച്ചു കഴിഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഒരു ഞായറാഴ്ച അടുത്ത എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച 2 ക്ലാസ്സാണ്. അടുത്ത ഞായറാഴ്ച നോക്കുമ്പോൾ ഒരു 10-36 സ്റ്റുഡൻസാണ് വന്നേക്കുന്നത്, വലിയവരും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി. അപ്പോൾ അവിടെ ആകെ 25 കസേരയുള്ളൂ. ഞാനും നിക്സൻ എന്ന് പറഞ്ഞ അന്നത്തെ സെക്രട്ടറി അവിടെ പള്ളിയുടെ മുമ്പിൽ കസേര വാടക കൊടുക്കുന്നുണ്ട്. കസേര ഞങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് വന്ന് കുറച്ച് കസേരയും കൂടി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത്. 36 സ്റ്റുഡൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനാണല്ലോ പഠിപ്പിക്കുന്നത്, എനിക്കൊന്നും അറിയില്ലല്ലോ എന്ത് പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ അപ്പം മൈക്ക് സെറ്റ് ഉണ്ട്, എല്ലാവരും മൈക്കുകൂടെയൊക്കെയാണ് ഇത് പറയണത്, എല്ലാവരുടെയും കയ്യിൽ മൈക്ക് കൊടുക്കും.
ഞാൻ പറഞ്ഞ് കസേര എല്ലാം റൗണ്ട് ഷേപ്പിൽ ഇടാൻ പറഞ്ഞ് വട്ടത്തിൽ കസേര ഇട്ടിരുന്ന എല്ലാവരും. എന്നിട്ട് ഞാൻ ആദ്യം പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ മലയാളം പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ ഓരോരുത്തരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മലയാളത്തിൽ 36 പേരും മൈക്ക് കൊടുത്തിട്ട് സ്പീക്കറിൽ കൂടി വരും, എൻ്റെ വീട് ഇവിടെയാണ്, എൻ്റെ ജോലി ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ 36 പേരും ഒരു റൗണ്ട് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയിൽ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? ചിലർ മോശമായിട്ടാണ് പറയണം, നന്നായിട്ട് അറിയില്ല. പകുതിയിലധികം പേർക്ക് നന്നായിട്ട് പറയാനറിയാം. അപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ വന്നതിൽ പലരും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച പല ആൾക്കാരുണ്ടായിരുന്നു. അവരവിടെ പഠിച്ചിട്ടുള്ള ചില എക്സർസൈസുകൾ അവർ തന്നെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ചെയ്യണല്ലേ, അതൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞതെന്നാണ്, എൻ്റെ എക്സർസൈസ് ഒന്നും അല്ല ഈ ട്രാൻസ്ലേഷനൊക്കെ. അങ്ങനെ പലതരം എക്സർസൈസുകൾ ഇവർ തന്നെ പറഞ്ഞു തന്നത് ഞങ്ങളങ്ങനെ എക്സർസൈസായിട്ട് ചെയ്യാൻ തുടങ്ങി. ട്രാൻസ്ലേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അവസാനം പബ്ലിക് സ്പീക്കിംഗ്. മൈക്കുണ്ട്, സ്റ്റാൻഡും ഉണ്ട്. ആ മൈക്കിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് ഓരോരുത്തരും മാറി നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കും, ബാക്കിയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയും. എല്ലാം ഇംഗ്ലീഷിൽ, പൊട്ട ഇംഗ്ലീഷാണ് എല്ലാവരും പറയുന്നത്. ഒരാൾ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇതിൽ തന്നെ കുറച്ച് അറിവുള്ള ആൾക്കാരുണ്ടാവും, അവർ കറക്റ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എൻ്റെ പൊട്ട ഇംഗ്ലീഷ് പോലും മറ്റുള്ളവരുടെ സഹായത്തിലാണ് കറക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിലും ഡിക്ഷണറിയിലൊക്കെ നോക്കി നോക്കി നമ്മൾ കുറേ പഠിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് പഠിക്കാനും തോന്നും നമ്മൾ വേറെ ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ എല്ലാവരും വന്ന് ചോദിക്കും ഇത് ഇവിടെ ഏത് സാറാണ് പഠിപ്പിക്കണമെന്ന് ചോദിക്കും. ഞാൻ പറയും ഇവിടെ സാറില്ല, ഒരു സാറും ഇല്ല. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ടീച്ചേഴ്സുമാണ്, എല്ലാവരും സ്റ്റുഡൻസാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പഠിപ്പിക്കാം, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പഠിക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നടത്തിയത്. ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തിയിട്ട് ഒരു 10-400 ആൾക്കാർ വന്ന് അതിലൊരു 10% ഇപ്പോഴും പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ വരുന്നുണ്ട്. നല്ല പച്ച വെള്ളം പോലെ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കൊറോണ വന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം പൂട്ടിയത് കൊണ്ട് ഓൺലൈനിലായി. ഇപ്പോൾ ഓൺലൈനിൽ 1000-കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഇവരോട് എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ള നിങ്ങളെ വിളിക്കുമ്പോൾ അവരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നിങ്ങൾ പഠിപ്പിക്കുക. ഇപ്പോൾ ശ്രീപ്രിയ ചെയ്യുന്നുണ്ട്, നിങ്ങൾ 2-3 പേര് ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുക. ഇനി ആളെ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ മാത്രമല്ല, ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇഷ്ടംപോലെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇതറിയാത്ത ആൾക്കാർ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇനി മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഒരു ഗുണമുള്ളത്, മറ്റുള്ളവർ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമ്മൾ ഡിക്ഷണറിയിലും ഇൻ്റർനെറ്റിലും സെർച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ പഠിക്കും, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ ആ അറിവ് ഉറച്ചിരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അറിവ് 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതേപോലെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള 1-2 പേരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അവരോട് അഭിപ്രായം ചോദിക്കാം. ആദ്യം ശ്രീപ്രിയ പറയണം. ശ്രീപ്രിയ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് പറയണം. ഹലോ ശ്രീപ്രിയ. ശ്രീപ്രിയ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, പഠിപ്പിക്കുന്നത് കൊണ്ട് ശ്രീപ്രിയക്ക് എന്ത് ഗുണം കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് പറയാമോ? പലരും ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കണമല്ലോ, ആൻസർ കൊടുക്കാൻ വേണ്ടി. നല്ല ശബ്ദത്തിൽ പറഞ്ഞു. ആ പലരും ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ കൊടുക്കാൻ വേണ്ടി ഒരുപാട് പഠിക്കാനും തുടങ്ങി. ഞാൻ സ്വയം പഠിക്കാൻ തുടങ്ങി, പിന്നെ കുറെ ഇന്റർനെറ്റിലൊക്കെ വെച്ച് എപ്പോഴും ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമായി. കാരണം അവർക്കത് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇത്രയും അറിവുണ്ടായില്ല, ഇപ്പൊ എനിക്ക് ഒരുപാട് അറിവ് വർദ്ധിച്ചു. അങ്ങനെ ഒരു സ്വയം തോന്നൽ വരുന്നുണ്ടല്ലോ, നല്ലോണം വർദ്ധിച്ചു. വേറെ എന്തെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ഗുണം വേറെ ഉണ്ടായിട്ടുണ്ട്? വേറെ മാനസികമായ സന്തോഷം. ആ സന്തോഷം ഉണ്ട്, ഏറ്റവും വലുത്. വലുതാണ്, എല്ലാത്തിനേക്കാളും വലുത്. ആ ഹാ ഹാ. കാരണം നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അതാണ് ഏറ്റവും വലുത്, എല്ലാത്തിനേക്കാളും വലുത്. ഓക്കെ, അത് കൊള്ളാം. നിഷ എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്? നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ വേറെ ആരെങ്കിലും? പഠിച്ച കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളൊന്നുകൂടി, ഞങ്ങള് ഉഷ, ഞാൻ, രമേശ് ചേട്ടൻ ടീച്ചർ, പിന്നെ വേറെ വന്നിട്ടുണ്ട് അനിജ മിസ് പഠിപ്പിക്കുന്നത് തന്നെ ആൾക്കാർ, ഞങ്ങളെല്ലാരും കൂടി പഠിപ്പിച്ചതൊന്നുകൂടി ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും മനസ്സിൽ ഉറക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ട്രാൻസ്ലേഷൻ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ഉഷ പഠിപ്പിക്കുന്നുണ്ടോ?
വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്? കമ്പനി സ്റ്റഡി നടത്തുന്നുണ്ട്. ശ്രീപ്രിയ മഠത്തിന്റെ ക്ലാസ്സിൽ കുറച്ച് ലേഡീസ് ഉണ്ട്. അവര് ഞങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ട് ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ മാതിരിയാണ്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് തറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ടീച്ചറ് നന്നായിട്ട് ശ്രീപ്രിയ മാഡം നന്നായിട്ട് പറഞ്ഞു തരുന്നു, അത് തന്നെ ഞങ്ങൾക്ക് ഒന്ന് തറവാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ടു പ്രാവശ്യം കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് തറവാകും. അതാണ് ഇതിന്റെ കമ്പനി സ്റ്റഡിയുടെ ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾ വേറൊരാളുമായിട്ട് നമ്മളെപ്പോലെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് അത് പിന്നെ നമ്മളത് മറക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വേറൊരാളുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്ന ഒരു ഗുണം അതാണ്. കമ്പനി സ്റ്റഡി വളരെ വലിയൊരു ഉപകാരമാണ്. പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടികൾ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ ഇരുന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. അവരുടെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ? അത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മള് മറ്റുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ പണിയെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന് പറ്റില്ല. അതുകൊണ്ട് അവരെ കൂടെ കുറച്ച് അവരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ പുറകെ തന്നെ 24 hours നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല കുട്ടികളായാലും. അതാണ് മെയിനായിട്ട് വേണ്ടത്. അത് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അത് പല വീടുകളിലും അത് കിട്ടുന്നുണ്ട്, കിട്ടാത്ത ചില വീടുകളിലും. അത് എനിക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പം ഫുൾ ടൈം നമ്മുടെ ശ്രീപ്രിയ മഠത്തിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഷൈനി, അനിത, നിഷ, പത്മ ടീച്ചറ്, പിന്നെ അങ്ങനെ റീജ, മദ്രാസിലുള്ളൊരു ദിദ്യയുണ്ട്, ഇവരെല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു ഗുണമാണ് എനിക്ക് ഈ ഒരു മാസമായിട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്കത് അറിയാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് വ്യത്യാസം എനിക്ക് വരുന്ന വ്യത്യാസങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എന്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് പറയാം. താങ്കള് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് സംശയം ചോദിക്കുന്ന സംശയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? മാത്രമല്ല ചില സംശയങ്ങൾ നമുക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റിൽ നോക്കും, നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അറിവ് കിട്ടും. മാത്രമല്ല പലതും നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊനൗൺസേഷൻ ഉണ്ടാവും. അതേപോലെ പിന്നെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പല വെർബുകൾ അറിയാൻ പറ്റും. പക്ഷെ സംസാരിച്ച് പഴക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ വെർബ് കിട്ടൂല, ശരി, ആപ്റ്റ് വെർബ് കിട്ടൂല. പക്ഷെ അതേസമയം നമ്മൾ സംസാരിച്ച് തുടങ്ങി അത് സംസാരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാചകങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ വെർബ് ആ സമയത്ത് കിട്ടും, ആ സമയത്ത് വന്നോളൂ. അത് വലിയൊരു കാര്യം, അത് നമ്മൾ സംസാരിച്ച് ശീലിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഈ ക്ലാസ് കുറച്ചാളായിട്ട് ക്ലാസ് വരിക അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടും പിന്നെ വൈഫ് ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ടും ഇപ്പം കുറെ കൂടെ അത് എക്സ്പോസ്ഡ് ആയി ഇംഗ്ലീഷിലേക്ക്. അതുകൊണ്ട് പല ഇപ്പോൾ കുറെ കൂടെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇപ്പം ഇത് കുറച്ച് എളുപ്പമായിട്ടുണ്ട്. വെരി ഗുഡ്. ടീച്ചർ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനും ഈ കമ്പനി സ്റ്റഡിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഇങ്ങനെ ആരെയും വിളിച്ച് സംസാരിക്കാറില്ല. പിന്നെ എനിക്ക് അധികം സംസാരിക്കേണ്ട വരുമ്പോ ഹിന്ദിയാണ് വരുന്നത്. ഹിന്ദി ടീച്ചർ ആയിരുന്നല്ലോ, അതാണ് കാര്യം. സംസാരിച്ച് വരുമ്പോ ഹിന്ദി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അധികം പുറത്തുള്ളവരോട് സംസാരിക്കാറില്ല. ഞങ്ങള് തമ്മിലൊക്കെ ഈ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ഗ്രൂപ്പിൽ സംസാരിക്കും. പിന്നെ അത് ഈ കൂട്ടത്തില് ഉഷ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതാണ്ട് 1 or 2 months ആയിട്ടുള്ളൂ. ഉഷയ്ക്ക് നല്ലപോലെ അത് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് തന്നെയല്ല, ഉഷ കൂടുതൽ സമയം മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട്. മാഡവും ഈ നിഷയും അത്രയധികം മണിക്കൂർ സമയം എടുക്കുന്നില്ല, അതാണൊരു കാര്യം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല സപ്പോർട്ട് ഉണ്ട് രമേശ്. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ എന്തെങ്കിലും ഒരു സംശയമുള്ള വേടൊക്കെ ആണെങ്കിൽ വേഗം രമേശ്വരനോട് വിളിച്ചു ചോദിക്കും. രമേശ്വരൻ അത് കറക്റ്റാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് വേഗം ഡിക്ഷണറി ഒക്കെ നോക്കി അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്കും എന്തെങ്കിലും സംശയമൊക്കെ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യണേന്ന്. അപ്പൊ ഞങ്ങൾ എഴുതിയെടുത്തതിലുള്ള മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ രമേശ് ചേട്ടനോട് സംശയം ചോദിച്ച് തീർക്കാൻ പറ്റും. പുള്ളി നല്ലപോലെ സെർച്ച് ചെയ്ത്
നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞത്. ഓക്കെ റുബിലേട്ടാ, ഈ ഇംഗ്ലീഷ് നമ്മൾ വേറെ ആൾക്കാരെ പഠിപ്പിച്ചാൽ എന്താ ഗുണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പഠിക്കും, നമ്മൾ പഠിക്കും. വരുന്ന ആളുകളെല്ലാം അങ്ങനത്തെ ആ ടീമാണ് എന്റെ വരുന്നത്. അതെ, എന്നായിട്ട് സംസാരിക്കും, ഒന്നര മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് എന്റെ എന്തിനാണ് ഈ നിൽക്കുന്നത്, ഈ ഈ ഈ സ്റ്റാൻഡിൽ നിൽക്കുന്നത് എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്കറിയില്ല. അവർ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണെന്ന്, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് തെറ്റാണ്, തെറ്റുണ്ടെന്നുള്ളത്. തെറ്റ് തിരുത്തണ്ടേ? തെറ്റ് തിരുത്തണം സർ. തിരുത്താനായിട്ട് എന്താ വഴി? തിരുത്താനുള്ള മാർഗത്തിനാണ് ഞാൻ ഇപ്പൊ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, എനിക്ക് ബിരിയാണി എല്ലാവരും ഉണ്ടാക്കും, പക്ഷെ ബിരിയാണി മിക്സിങ് വന്നല്ലോ, മസാല കൂട്ടി വന്നല്ലോ. കൂട്ടുന്നെങ്കിൽ മാത്രമേ ബിരിയാണി ബിരിയാണി ആവുള്ളൂ. ഒരു ബിരിയാണി 80 രൂപ കിട്ടുന്ന ബിരിയാണിയും 250 രൂപ കിട്ടുന്ന ബിരിയാണിയും ബിരിയാണി തമ്മിൽ ഡിഫറൻറ് ഉണ്ട്. അതായത് ഇതിന് ഇതിന് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാരും പറയുന്നത് നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്. വലിയ വലിയ ഓഫീസർമാർ പറയുന്നുണ്ട്, കളക്ടറേറ്റിൽ ജോലിയുള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ ശരിയല്ല. അതായത് ഈ 70 രൂപ കിട്ടുന്ന ബിരിയാണി 220 രൂപ കിട്ടുന്ന ബിരിയാണി തമ്മിൽ ബിരിയാണിയുടെ കാര്യമല്ല ചോദിക്കുന്നത്. അതെ സർ, ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഞാൻ പറയുന്ന എന്റെ ഗ്രാമർ നോട്ട് ഇല്ല, എന്റെ ഗ്രാമർ മിക്സിംഗ് വരുന്നില്ല, അതിനാണ് ഞാൻ ഇവരെല്ലാം ബേക്കിൽ ഓടുന്നത്. ഓ, അതാണ് ഈ രമേശേട്ടനെയും ടീച്ചറെയൊക്കെ പിടിച്ചേക്കുന്നത്. മസാല മിക്സ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷില് വേണ്ട മസാല വേണം, അത് വേണം, ആവശ്യത്തിന് വേണം. ഞാൻ പറഞ്ഞില്ലേ, 90 രൂപ ബിരിയാണിയും 220 രൂപ ബിരിയാണി തമ്മിൽ ഡിഫറൻറ് ഉണ്ട്. 220 രൂപ ബിരിയാണി എന്ന് പറയുമ്പോ ബദാം പരിപ്പിന്റെ വില 800 രൂപയാണ്. ഈ 1/2 കിലോ ബദാം പരിപ്പ് ചേർത്തെങ്കിൽ 2 കിലോ അരിക്ക് ഇത് കിട്ടുള്ളൂ, നമ്മളെ ബിരിയാണിന്റെ പവർ കിട്ടുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ ഗ്രാമർ നമുക്ക് സംസാരിക്കും, ഞാൻ സംസാരിക്കും, സ്പീഡ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അല്ല ചേട്ടനൊരു കാര്യം ചെയ്യ്, നമ്മുടെ ഇംഗ്ലീഷിൽ ചേർക്കേണ്ട ഏതൊക്കെ ചേർക്കണം, ബദാം പരിപ്പാണോ മസാലയാണോ എന്താ ചേർക്കേണ്ട, ഏത് സംശയവും എന്താ രമേശേട്ടനോട് ചോദിച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെയാണ് ഞാൻ സംസാരിക്കും, ഇവിടെ വരുന്നവരോടൊന്നും ഞാൻ സംസാരിക്കാറില്ല, ജസ്റ്റ് മേഡത്തെ മാത്രം വിളിക്കും. മേഡം പറഞ്ഞു തരുന്നുണ്ട്, അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ട്.